നമ്മുടെ ഹോസ്പിറ്റലുകൾ ഏകദേശം നൂറ് ശതമാനവും ഓട്ടോമേറ്റഡ് ആക്കാനായിട്ട് ഗ്രേപ്സിൽ നിന്ന് ഒരുപാട് എക്യുപ്മെൻസ് അവൈലബിൾ ആണ് സോഫ്റ്റ്വെയർ ആണ് പല ഹോസ്പിറ്റലുകളും പുതിയ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഇന്ന് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഇലക്ട്രിഫിക്കേഷനിൽ വളരെയധികം വിപ്ലവമാണ് നമ്മൾ കൊണ്ടുവരുന്നത് കാരണം ഇന്നത്തെ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള സ്വിച്ച് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ആക്ച്വലി തെറ്റിക്കലി തന്നെ തെറ്റാണ് കാരണം നമ്മുടെ സ്വിച്ച് ഉപയോഗിക്കുന്ന രീതി തന്നെ എന്ന് ശ്രദ്ധിച്ച് ഒരു സ്വിച്ച് ഓൺ ആക്കാനായിട്ട് താഴേക്കാണ് പ്രസ് ചെയ്യേണ്ടത് ഓഫ് ആക്കാനായിട്ട് മേളിലേക്കാണ് ഇടുന്നത് അത് തന്നെ ഒരു മിസ്റ്റേക്കല്ലേ കാരണം താഴേക്കൊരു സാധനം പ്രവർത്തിപ്പിക്കുക ഈസിയാണ് മേളിലേക്ക് പ്രവർത്തിപ്പിക്കുകയാണ് ലിറ്റിൽ ബിറ്റ് കൂടുതൽ ഡിഫിക്കൽട്ട് സോ നമുക്ക് ഒരിക്കലും ഒരു ഡിവൈസും വളരെ ഈസിയായിട്ട് ഓണാകാൻ പാടില്ല ഒരു എമർജൻസി സാഹചര്യത്തിൽ വളരെ ഈസിയായിട്ട് അത് ഓഫ് ഓഫാകേണ്ട കാര്യമുണ്ട് സോ നമ്മൾ പറയുന്നത് ആ ടൈപ്പ് സ്വിച്ചുകൾ പോലും ആവശ്യമില്ല നമ്മുടെ ഹോസ്പിറ്റലുകളിൽ കംപ്ലീറ്റായിട്ട് ഗ്രേബ് സോഫ്റ്റ്വെയറിൽ കൂടെയാണ് ലൈറ്റുകളും എയർ കണ്ടീഷനുകളും പോർച്ച് ലൈറ്റുകളും പാർക്കിംഗ് സംവിധാനവും എല്ലാം തന്നെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് സോ ആദ്യ കാലങ്ങളിൽ ഇതിലെ മാനുവൽ കൺട്രോളുകൾ മൊബൈൽ ഫോണിൽ കൂടെ നമ്മുടെ മൈഗ്രേവ്സ് മൊബൈൽ ആപ്പിൽ കൂടെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും ഫ്യൂച്ചറിൽ ഒരു ത്രീ മന്ത്സൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങും അതിൽ കൂടെ വളരെ വലിയ വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പറ്റുന്നുണ്ടാകും കാരണം അശ്രദ്ധ മൂലം നഷ്ടപ്പെടുന്ന വൈദ്യുതിയുടെ അളവ് വളരെ കൂടുതലാണ് സോ ആ വയറിങ്ങിലും മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും കാരണം ഈ ഭിത്തികളെല്ലാം തുറന്ന് വയറുകൾ വലിച്ച് അവിടെ സ്വിച്ചുകളും ബോർഡുകളും ഒക്കെ ഒക്കെയായിട്ട് ഒരുപാട് കേബിളിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് കേബിളിംഗ് അതെല്ലാം വളരെ കുറയും അതും റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് കുറവായിരിക്കും ലോങ് ടണ്ണിൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളും ഗ്രേബ്സിൻ്റെ ഡിജി കൺട്രോൾസ് വഴിയായിരിക്കും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് പുതിയ വരുന്ന ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ഡിജി കൺട്രോൾസിലേക്ക് വരുന്നു അപ്പം നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകൾ ഗ്രേബ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിനെ കംപ്ലീറ്റ് ഒരു ഡിജി കൺട്രോൾ ബ്രെയിൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും